നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ എസ് ഡി പി ഐയുടെ സമ്മേളനത്തിന് അല്ലെങ്കിൽ റാലിക്ക് ഒരു ചെറിയ കുട്ടി നടത്തിയ കൊലവിളി മുദ്രാവാക്യം തികച്ചും മതവിദ്വേഷം വോമിപ്പിക്കുന്ന ആ മുദ്രാവാക്യമാണല്ലോ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ ചൂടുള്ള ചർച്ചാ വിഷയം. നമ്മുടെ കാര്യക്ഷമതയുള്ള കേരള പോലീസിന് ഇതുവരെയും ആ കുട്ടി ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരുടെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ കുട്ടിയെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ കുട്ടിയെ പറ്റിയുള്ള പുതിയ ഒരു അറിവ് കൂടെ പുറത്തേക്ക് വരികയാണ്. അത് മറ്റൊന്നുമല്ല, ഇത് യാദൃച്ഛികമായിട്ട് ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല ആലപ്പുഴയിൽ നടന്നത്. ഇതേ കുട്ടി തന്നെ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ പാസാക്കിയ സമയത്ത്, അതായത് എൻ ആർ സിയും കുട്ടിയൊക്കെ ചേർന്നിട്ടുള്ള അതിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ ഇതേ കുട്ടി തന്നെ ഇതേപോലെയുള്ള മുദ്രാവാക്യമായിട്ട് അന്നും വന്നിരുന്നു ഒരാളുടെ തോളിലേറി. ആ വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. കണ്ടോ? അപ്പോൾ ഈ കൊച്ചു കുരിപ്പിൻ്റെ ആദ്യത്തെ സംഭവമൊന്നുമല്ല, വളരെ ബോധപൂർവം തന്നെ അറിവില്ല എന്നും പറയാനാവില്ല. ഒരു തവണയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവാം. അത്രയും ആൾക്കൂട്ടത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ നടുവിൽ ഒരാളുടെ തോളിൽ കയറിയിരുന്നിട്ട് ആ പ്രായമുള്ള ഒരു കുട്ടിക്ക് യാതൊരു സങ്കോചവും കൂടാതെ ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് എത്ര മാത്രമായിരിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെയുമൊക്കെ വീടുകളിലുണ്ടല്ലോ ഇതേ പ്രായത്തിലുള്ള, മിക്കവരുടെയും വീടുകളിൽ കാണണമല്ലോ ഇതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ. ഇത്രയും ആൾക്കൂട്ടം നിൽക്കുമ്പോൾ ഒരാളുടെ തോളിൽ കയറി ഇരുന്ന് ആ കുട്ടികൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിളിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റുമോ? അപ്പോൾ എത്രമാത്രം വെൽ ട്രെയിൻഡാണ് ആ പയ്യനെന്ന് ഓർക്കുക. ഇപ്പോൾ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല എന്ന്. ഇനി ഇത് ബോധപൂർവം ചെയ്തതാണ് അല്ലെങ്കിൽ ബോധപൂർവം അവർ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു തെളിവ് കൂടെ ഞങ്ങൾ പുറത്തുവിടുന്നു. ഇതാ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റർ, ഇത് എസ് ഡി പി സമ്മേളനത്തോട് അല്ലെങ്കിൽ ആ റാലിയോടനുബന്ധിച്ച് അവർ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനെന്നുള്ള രീതിയിൽ അതിനും ദിവസങ്ങൾക്ക് മുമ്പ് മതിലുകളിലും മറ്റുമൊക്കെ പതിച്ചു വച്ചിരുന്ന പോസ്റ്ററാണിത്. അതിൽ വളരെ ഈ സമാനമായിട്ട് സെയിം കുട്ടിയല്ല, പക്ഷേ മറ്റൊരു കുട്ടി ഒരാളുടെ തോളിലിരുന്ന് കൈ മുഷ്ടി ചുരുട്ടി മേലോട്ട് പിടിച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങളീ കാണുന്നത്. അതിനർത്ഥം ഇതവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത് ആണ് എന്നാണ്. 21-ാം തീയതിക്കും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ അവർ അച്ചടിച്ച് ഒട്ടിച്ചു വച്ചിരുന്ന പോസ്റ്ററാണ് ഇതെന്ന് ഓർക്കുക. അപ്പോൾ അവരുടെ നേതൃത്വം അറിയാതെയൊന്നുമല്ല ഇത് ചെയ്തത്, ബോധപൂർവം 100% അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ ഇത്തവണ പണി പാളി എന്ന് മാത്രം. കാരണം മുൻപ് ആർ എസ് എസിനെ എന്ന പേരിൽ ഹിന്ദുക്കളുടെ മണ്ടയ്ക്കോട്ടാണ് ചാർത്തിക്കൊണ്ടിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കളെ അടക്കമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, ഇത്തവണ അക്കൂട്ടത്തിൽ കുന്തിരിക്കും കൂടെ ചേർത്ത് ക്രിസ്ത്യാനികളെ കൂടി പറഞ്ഞ് എന്നതാണ് അവർക്ക് അവരുടെ എല്ലാ പ്ലാനും പൊളിച്ചത്. എല്ലാ തവണത്തെയും പോലെ ഹിന്ദുക്കൾ ഇത് കേട്ടിട്ട് വലിയ ഭയചകിതരാകുകയോ അല്ലെങ്കിൽ അവരെ ഇതൊന്നും ബാധിക്കില്ല എന്ന് വെക്കാം കുറേ പേർക്കെങ്കിലും. പക്ഷേ കിടന്ന് പുകയുന്നത് കുന്തിരിക്കമാണ്, അവിടെയാണ് ഇവരുടെ പണിപാളിയത്. എന്തായാലും ഈ കുട്ടി അത്ര നിഷ്കളങ്കനല്ല എന്നും ഇതേപോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള തീവ്രവാദ മനസ്സുള്ളവരുടെ വലിയ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഭാവിയിലൊരു അജ്മൽ കസബോ അല്ലെങ്കിൽ ഒരു അഫ്സൽ ഗുരുവോ അതേപോലെ സിറിയയിലൊക്കെ പോയി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ട്രെയിനിങ് കിട്ടിയ ഒരു കൊച്ചു തീവ്രവാദിയാണ് ഈ കുരിപ്പെന്ന് പറഞ്ഞാൽ പോലും അധികമാവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.